നമസ്കാരം മഹാരാജാസ് കോളേജിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോക്കെതിരെ ഒരു ഗൂഢാലോചന കേസ് ഉണ്ടായല്ലോ അതായത് അദ്ദേഹം കൃത്രിമമായ മാർക്ക് തിരുത്തി പരീക്ഷയിൽ അതായത് എഴുതാത്ത പരീക്ഷയിൽ വിജയിച്ചു എന്നൊരു വ്യാജ വാർത്ത ചമച്ചുവിട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ ആർഷോ കൊടുത്ത ആ പരാതിയിൽ ഇപ്പോൾ കോടതിയിൽ അന്വേഷണ സംഘ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് റിപ്പോർട്ടറായിട്ടുള്ള അഖില നന്ദകുമാറിനെതിരെ തെളിവില്ല അതുകൊണ്ട് അവരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നാണ് അറിയിച്ചത് എന്താണ് അതിൽ അത്ഭുതം ഒരത്ഭുതവും ഇല്ല ഈ നാട്ടിൽ ആവലാതിക്കാരൻ തന്റെ പേരിൽ ഗൂഢാലോചന നടത്തി എന്ന സംശയം രേഖപ്പെടുത്തിക്കൊണ്ട് പോലീസിന് മുന്നിൽ കൊടുത്ത പരാതിയിൽ പോലീസ് സ്വാഭാവികമായി ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അഖിലാനന്ദകുമാറിനെയും കെ എസ് യു നേതാക്കന്മാരെയും കോളേജ് പ്രിൻസിപ്പളിനെ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു ചോദ്യം ചെയ്ത് മൊഴിയെടുത്ത് അന്വേഷണം നടത്തിയപ്പോൾ ആ വിഷയത്തിൽ അഖിലാനന്ദകുമാറിനെതിരെ ഗൂഢാലോചനയിൽ യാതൊരു തെളിവുമില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു അത് ആ അന്വേഷണ ഉദ്യോഗസ്ഥർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നീതിയുക്തമായ അന്വേഷണം നടത്തിയെന്നാണല്ലോ തെളിയുന്നത് അല്ലെ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ലല്ലോ ആരോടും വൈരാഗ്യത്തോടുകൂടി അല്ലെങ്കിൽ ആരെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് പെടുത്തണമെന്നുള്ള ആവശ്യത്തിൽ അല്ലെങ്കിൽ ഒരു മുൻവിധിയോടു കൂടിയല്ല അതിനെ സമീപിച്ചതെന്ന് തെളിവാക്കുന്നതാണ് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് ഇടതുപക്ഷക്കാരും പറഞ്ഞുകൊണ്ടിരുന്നത് ആരും അന്നത്തെ കാലഘട്ടത്തിൽ നന്ദകുമാർ ഈ തെറ്റ് ചെയ്തു എന്നല്ല പക്ഷേ തനിക്കെതിരെ ഇവിടത്തെ മാധ്യമ സ്ഥാപനങ്ങൾ ഒന്നടങ്കം ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ വ്യാജ വാർത്ത കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പി എം ആർഷ ഒരു പരാതി കൊടുത്തു അയാളെ പോലെ വ്യക്തിഹത്യ ഒരു വ്യക്തിക്ക് ഈ നാട്ടിൽ നിയമവ്യവസ്ഥയെ സമീപിക്കണ്ടേ അതിൽ അഖിലാനന്ദകുമാർ ഉൾപ്പെടെയുള്ളവർ ഗൂഢാലോചന നടത്തി എന്നുള്ള സംശയം രേഖപ്പെടുത്തിക്കൊണ്ടാണ് പരാതി കൊടുത്തത് അതിൽ കേസ് കേസെടുക്കണ്ടേ കേസെടുക്കും സ്വാഭാവികമായിട്ടും എടുക്കും അന്വേഷണം നടത്തും അന്വേഷണം നടത്തിയതിനു ശേഷം അവർ നിരപരാധിയാണെങ്കിൽ അവരെ ഒഴിവാക്കും ഇതന്ന് വളരെ കൃത്യവും വ്യക്തവുമായി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള എം സുരാജ് ഒരു പൊതുവേദിയിൽ പറഞ്ഞിരുന്നു അപ്പോ നിങ്ങൾക്ക് അത് ചെവി കയറിയില്ല അന്നും പറഞ്ഞു ഇതൊരു വേട്ടയാടലല്ല ഒരു വ്യക്തിക്കുണ്ടായ അപമാനം അവഹേളനം അതിന്റെ ഭാഗമായി പരാതി കൊടുക്കുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് ഇതിനെ മാറ്റി നിർത്താൻ പറ്റുമോ എന്നൊക്കെ സ്വരാജ് എന്ന് ചോദിച്ചിരുന്നു എത്ര സ്പഷ്ടമായിട്ടുള്ള പ്രതികരണമായിരുന്നു പക്ഷെ അതൊക്കെ ഒന്ന് നിങ്ങളുടെ ചെവി കയറില്ല നിങ്ങൾക്കിതിനെ വേറൊരു രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ട് പോകണമായിരുന്നു അതുകൊണ്ടാണ് അന്ന് ഈ മറുപടി ഒന്നും നിങ്ങളുടെ ചെവിയിൽ കയറാതെ പോയത് എന്തായാലും സ്വരാജ് എന്ന് പറഞ്ഞ വാചകമാണ് ഏകദേശം ജൂൺ പതിനാറിനാണ് തോന്നുന്നു സ്വരാജ് ഒരു പൊതുവേദിയിൽ എറണാകുളത്ത് ഇത്തരം ഒരു പ്രതികരണം നടത്തിയത് ഒന്ന് കേട്ടെ ഒരു മുഴുവൻ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി പിൻവാതിലൂടെ പരീക്ഷ ജയിക്കാൻ വേണ്ടി ഇടപെട്ടു എന്ന ഒരു പകൽ മുഴുവൻ ആക്ഷേപിക്കപ്പെട്ടയാൾക്ക് ഒരു അവകാശം ഇല്ല ഈ ആക്ഷേപത്തിനാണോ മാധ്യമ സ്വാതന്ത്ര്യം പറയുന്നത് ആരോപണം റിപ്പോർട്ട് ചെയ്താൽ അത് കേസെടുക്കാൻ പറ്റുമോ ആരോപണം റിപ്പോർട്ട് ചെയ്തല്ല ഇതിൽ അഫക്റ്റഡ് പാർട്ടി ആർഷോയാണ് അയാളുടെ കയ്യിൽ മാധ്യമമില്ല അയാൾ ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമല്ല അയാൾ ഒരു സംഘടനയുടെ ഭാരവാഹിയും ഒരു പൗരനുമാണ് മനസ്സറിയാത്ത ഒരു കാര്യത്തിന് ഒരു സമൂഹത്തിന്റെ മുൻപാകെ കള്ളനായി നിൽക്കേണ്ടി വന്ന ആ അനുഭവത്തിൽ നിന്ന് അയാൾ പോലീസിന് പരാതി കൊടുക്കുന്നു അയാൾ ആരോപിക്കുന്നു ഇതിൽ ഗൂഢാലോചനയുണ്ട് ഞാൻ എഴുതാത്ത പരീക്ഷ ഞാൻ അപേക്ഷിക്കാത്ത പരീക്ഷ ഞാൻ എഴുതേണ്ടതല്ലാത്ത പരീക്ഷ ഇത് കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണ് അങ്ങനെ കൃത്രിമമായി ഇത് സൃഷ്ടിച്ചെന്നെ അപകീർത്തിപ്പെടുത്താൻ ഇന്ന ഇന്നാളുകളാണ് മുൻകൈ എടുത്തിരിക്കുന്നത് അതാ അയാളുടെ പരാതിയാണേ പരാതി എടുക്കണ കൊടുക്കണമെങ്കിപ്പോ മാധ്യമങ്ങളുടെ ചീട്ട് വേണം എല്ലാവരും പരാതി കൊടുക്കുന്നില്ല ഒരാൾ പരാതി കൊടുത്തു ഒരു പരാതി കൊടുത്താൽ എഫ് ഐ ആർ ഇടും ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ടാണ് ഈ പരാതിയിൽ പറഞ്ഞ ആളുകളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പരാതി കിട്ടിയിരിക്കുന്നു എഫ് ഇനി അന്വേഷണം നടക്കും ഈ മാധ്യമ പ്രവർത്തകയ്ക്ക് റിപ്പോർട്ട് ചെയ്ത പങ്ക് മാത്രമേ ഉള്ളെങ്കിൽ അവര് കേസിൽ ഒരു സംശയമില്ല അവരെ ഒഴിവാക്കണ്ടല്ല അവരെ ഒഴിവാക്കും അവരെ കേസിൽ പ്രതിയാക്കണം എന്ന് ഗോവിന്ദ നമ്മൾ ആരോഗ്യം പറഞ്ഞു ഇല്ല അവര് ഈ ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്ന് ആർഷോ സംശയിക്കുന്നു അത് അയാളുടെ വിവരം അയാളുടെ സംശയം അയാൾക്ക് കിട്ടിയ വിവരം അതായിരിക്കും അപ്പൊ ഇവിടെ നമ്മുടെ ഇതെന്താണ് ഇവിടെ വന്ന് നിങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന എന്തോ ഒരു ഭരണകൂട വേട്ട ഇവർക്കെതിരെ ഇങ്ങനെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തക അങ്ങനെ ഭരണകൂട വേട്ട ഭരണകൂടവേട്ടക്കിരയാകാൻ മാത്രം ഈ ഗവൺമെന്റിന്റെ ബുദ്ധിമുട്ട് ആരെങ്കിലും ആണോ നമ്മൾ അവരുടെ പേര് തന്നെ അങ്ങനെ അധികം കേട്ടിട്ടില്ല അവരെ കുറിച്ച് എന്തെങ്കിലും ഒരു ആക്ഷേപ ആരും പറയുന്ന ഞാൻ കേട്ടിട്ടില്ല അവര് പഴയ കെ എസ് യുക്കാരാണെങ്കിൽ ഇപ്പൊ പറയുന്നത് ഇനി ഏത് കെ എസ് യു ആയാലും ശരി വൈരനിര്യാതന ബുദ്ധിയോടെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാക്കിയ ഒരാളാണെന്നൊരു ആക്ഷേപം ആരും പറഞ്ഞിട്ടില്ല പക്ഷെ ഇവിടെ സാന്ദർഭികമായി ഉയർന്നു വന്ന ഒരു പരാതി ആ പരാതിയിൽ പരാമർശിച്ചൊരു പേര് അത്രയേ ഉള്ളൂ അങ്ങനെ വരുന്ന സമയത്ത് ഒരാൾ പരാതി കൊടുക്കുമ്പോ ഇത് മാധ്യമ മാധ്യമപ്രവർത്തയാണ് അതങ്ങ് മാറ്റി നിർത്തണം എന്ന് പറയണം എന്നാണോ നമ്മൾ പറയുന്നത് വ്യക്തമല്ലേ ഇന്നും ഇന്നലെയൊന്നും പറഞ്ഞതല്ല അന്ന് ഈ സംഭവവകാശം ഉണ്ടാകുമ്പോൾ അഖിലാനന്ദകുമാർ ആരൊന്നു പോലും അറിയില്ല പക്ഷെ ആവലാതിക്കാരന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആ നടപടി ഉണ്ടായത് പക്ഷെ അവിടെയല്ല വിചിത്രം വേറൊന്നാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തതിന് പിന്നെ അല്ലെ നമ്മുടെ ഏഷ്യാനെറ്റിലെ നിരന്തരം കക്ഷിയുണ്ടല്ലോ ഏത് ചവർ സ്റ്റോറി അല്ലെ സിന്ധുവൊക്കെ സിന്ധുവൊക്കെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്തോ ഒരു പുതു സംഭവം നടന്നിട്ടുണ്ട് അവർ പറഞ്ഞതുപോലെയാണ് നടന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് അഖില നന്ദകുമാറിന്റെ ഒരു ഫോട്ടോയും ഒരു കാർഡ് ഏഷ്യാനെറ്റിൽ കൊടുത്തൊരു കാർഡും അതിനൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട് ആശോയ്ക്കെതിരായ ഗൂഢാലോചന പ്രതിപട്ടികയിൽ നിന്നും അഖില നന്ദകുമാറിനെ ഒഴിവാക്കി െന്ന് കോടതി പോസ്റ്റ് ചെയ്തുകൊണ്ട് ചേച്ചി പിന്നെ പതിവ് ഭാവം ഉണ്ടല്ലോ ഒരു രണ്ടര കിലോ അങ്ങോട്ട് ഇറക്കിയിട്ട് അവരൊരു ഫേസ്ബുക്ക് പോസ്റ്റുകൂടെ അതിനോടൊപ്പം കുറിച്ചിട്ടുണ്ട് അതിലെ വരികൾ ഇങ്ങനെയാണ് പരാതി കിട്ടിയാൽ കേസെടുക്കും ആർക്കെതിരെയും കേസെടുക്കും ഇനിയും കേസെടുക്കും വെറും വെറും അധികാരഹുങ്കുമാണെന്ന് മനസ്സിലാക്കിയിട്ടും ഈ നടപടി തെറ്റാണെന്ന് പറയാൻ ഒരുപാട് പേർ മടിച്ചു ചില പക്ഷേ ചേർത്തു ദേശീയ മാധ്യമങ്ങളടക്കം ഒരുപാടിടങ്ങളിൽ നിന്ന് ഉറച്ച പിന്തുണ കിട്ടി കള്ളക്കേസിൽ മനസ്സിടിയാതെ കൂടുതൽ ഊർജ്ജസ്വലയായ അഖില കൂടുതൽ കരുത്തോടെ ഏഷ്യാനെറ്റ് ന്യൂസ് മിണ്ടാനാണ് തീരുമാനം മിണ്ടാൻ തന്നെയാണ് തീരുമാനം ആര് പറഞ്ഞു വേണ്ട നിങ്ങൾ മിണ്ടണമെന്നേ നിങ്ങൾ മിണ്ടിയാലല്ലേ ഇവിടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടൊന്ന് ചലിക്കുള്ളൂ നിങ്ങൾ വായടെ ചോദിച്ചാൽ ഇവിടെ സർവവും അങ്ങ് നിശ്ചലമായി പോകത്തില്ലേ പിന്നെ കേസെടുക്കും തുടക്കത്തിൽ പറഞ്ഞ പോലെ ആർക്കെതിരെയാണെങ്കിലും കേസെടുക്കും അതിൽ ഇപ്പോൾ ഉറപ്പിച്ചു തന്നെ പറയുകയാണ് ഇനിയും കേസെടുക്കും അതിന്റെ ഏത് ചവർ സ്റ്റോറിയിലെ സിന്ധുവക്കനോ അല്ലെങ്കിൽ ഈ സമൂഹത്തിന് വലിയ ശല്യമായിട്ട് മാറിയിട്ടുള്ള ഏഷ്യാനെറ്റിലെ തൊട്ടപ്പുറത്തെ ക്യാബിൽ ഇരുപ്പോൾ ഉള്ള ഒരു വാണമുണ്ടല്ലോ ഏത് വിനുവി ജോ അതിൻ്റെ പേരിലായിരുന്നാലും കേസെടുത്തിരിക്കും നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അത് മറ്റുള്ളവരുടെ വ്യക്തിഹത്യ നടത്താൻ പാടില്ലെന്ന് കോടതി എണ്ണമറ്റ തവണ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവരെ അവഹേളിക്കലാണെങ്കിൽ ഇനി ഇതുപോലുള്ള പല കേസുകളും പറയേണ്ടി വരും ഇപ്പൊ തന്നെ അറിഞ്ഞൂടെ വ്യാജ വാർത്ത റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ചെയ്ത പ്രവർത്തനത്തിന് ഒരു പോക്സോ കേസിൽ കയറി ഇറങ്ങുന്നുണ്ടല്ലോ അല്ലെ ആ കേസിലും സിന്ധു സൂര്യകുമാർ നിരപരാധിയാണെങ്കിൽ ഒരു വേട്ടയാടലും ഉണ്ടാകില്ല നിങ്ങളെ ആ കേസിൽ നിന്ന് ഒഴിവാക്കുക തന്നെ ചെയ്യും ഒരു സംശയം വേണ്ട അന്ന് ഈ വെന്റിലേറ്ററിലെ നെഞ്ചുവേദന എന്റെ കുടലി വെളിയിൽ കിടക്കണം ഹാർട്ടെടുത്ത് പുറത്തു വെച്ചേക്കണം എന്ന രീതിയിലൊന്നും പോയി കിടക്കരുത് പക്ഷേ ഒരു കാര്യമുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ ഇടതുപക്ഷക്കാർ പറഞ്ഞിരുന്നു ഒരു വ്യക്തി ചെയ്യാത്ത തെറ്റിനെ ആക്ഷേപിക്കപ്പെടുമ്പോൾ അതിനൊരു മാധ്യമം അവസരമൊരുക്കുമ്പോൾ അവർക്കെതിരെ പരാതി ഉണ്ടായാൽ അന്വേഷിക്കാൻ പാടില്ലേ അതിന് അന്വേഷിക്കാൻ പാടില്ലെന്ന് ആരാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് അതൊക്കെ അങ്ങ് കൈ വെച്ചിരുന്നാൽ മതി ആരായിരുന്നാലും അന്വേഷണം നടക്കണം ആ വ്യക്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ നേരിട്ട മാധ്യമവേട്ട അതും സമാനതകളില്ലാത്ത മാധ്യമവേട്ടയാണ് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ആർശ നേരിട്ടത് അയാൾക്കുണ്ടായ മാനസിക വിഷമം അയാളുടെ കുടുംബത്തിനുണ്ടായ മാനഹാനി ഇതിലൊന്നും നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലല്ലേ ഈ അഞ്ചാറ് ഡയലോഗ് ഒക്കെ അടിച്ചിട്ട് അങ്ങ് ഗീർവാണം കാച്ച പോലെ എന്നും സിന്ധു ചേച്ചി അല്ലെങ്കിൽ സിന്ധുവൊക്കെ അങ്ങ് ഇരിക്കല്ലേ ഇതൊക്കെ സമൂഹത്തിന് ഇപ്പോൾ ഒരു വലിയ പുച്ഛമായിട്ടാണ് തോന്നുന്നത് നിങ്ങളുടെ അതേ ഭാവം കാര്യം നിങ്ങളെയൊക്കെ കഴിഞ്ഞ കുറേ കാലമായി കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ നിങ്ങൾ ചിലർക്ക് വേണ്ടി കൂലി എഴുത്ത് നടത്തുകയും ചിലർക്ക് വേണ്ടി മാത്രം പ്രത്യേക സ്വരത്തിൽ കുറച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനം അത് കണ്ടു മടുത്തതാണ് അതുകൊണ്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടി പറയുന്നു അന്ന് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേട്ടയാടലല്ല അതൊരു നിയമപരമായ പ്രൊസീജിയർ എഫ് ഐ ആർ ഇട്ടത് എന്തിനെന്ന് പറഞ്ഞാൽ ആ കേസുമായി ബന്ധപ്പെട്ട് ആവലാതിക്കാരനായ വ്യക്തിക്ക് ഒരു പരാതി ഉണ്ടെന്നേ ആ പരാതി അന്വേഷിക്കൂന്നേ അതിനി സിന്ധു സൂര്യോമാർ അല്ല രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിലും എഫ് ഐ ആർ ഇട്ട അന്വേഷണം നടന്നിരിക്കും ഒരു സംശയമില്ല ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് ചിലർക്ക് പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല സിന്ധു സൂര്യകുമാർ ഇത്രയും കാലം അനുഭവിച്ച പ്രിവിലേജുകളുണ്ട് അത് സംഘപരിവാർ കേന്ദ്രത്തിൽ പോയിരുന്നപ്പോൾ കുറച്ച് തീവ്രത കൂടിയെങ്കിൽ അതൊന്നും ഈ നാട് മുഖവിലേക്ക് എടുക്കാൻ പോകുന്നില്ല അതുകൊണ്ട് അഖിലാനന്ദകുമാറിനെ ഈ സ്റ്റേറ്റിലെ പോലീസ് സംവിധാനവും ഭരണ നേതൃത്വവും അവർ കൊടുത്ത വ്യാജ വാർത്തയുടെ അടിസ്ഥാനത്തിൽ വേട്ടയാടാൻ ഉദ്ദേശിച്ചിരുന്നില്ല അതുമായി ബന്ധപ്പെട്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി അന്വേഷിച്ച് ആ കുട്ടി ഗൂഢാലോചന നടത്തിയിട്ടില്ല എന്ന് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് എന്താണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത് ആരെയും പ്രത്യേക താൽപ്പര്യത്തോടെ അധികാരത്തിന്റെ ഹുങ്കുപയോഗിച്ച് വേട്ടയാടാൻ എന്ന് ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ ആർക്കെതിരെയും പരാതി വന്നു കഴിഞ്ഞാൽ ചിലരെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞാൽ നടക്കില്ല ആർക്കെതിരെയും അന്വേഷണവും ഉണ്ടാകും ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടായാൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും പിണറായി ഈ അടുത്ത ദിവസം നിയമസഭയിൽ പറഞ്ഞൊരു വാചവും കൂടി അങ്ങ് ഓർമ്മിപ്പിക്കണം ഉപ്പ് തിന്നവൻ ആരാണോ അവർ വെള്ളം കുടിച്ചിരിക്കും ഏത് വിഷയത്തിനും ആരെയും നിർബന്ധിപ്പിച്ച് എന്ത് ചെയ്യാനില്ല ഉപ്പ് തീറ്റിക്കാൻ ഞങ്ങൾ മെനക്കടില്ല പക്ഷെ ഉപ്പ് തിന്നിട്ടുണ്ടോ വിവരം അറിഞ്ഞിരിക്കും അത്ര മാത്രമേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചവർ സ്റ്റോറി അക്കനോട് പറഞ്ഞു വെക്കാനുള്ളൂ